ചരിത്രത്തിൽ ഇന്ന് December 13 ലോക വയലിൻ ദിനം. ശ്രുതിമധുരമായ സംഗീതം പൊഴിക്കുന്ന ഒരു തന്ത്രിവാദ്യമാണ് വയലിൻ. പാശ്ചാത്യ വാദ്യോപകരണമാണ് ഇതെങ്കിലും കർണാടക സംഗീതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഉപകരണമാണ്. ലോകത്തിലെ വയലിൻ നിർമ്മാണത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇറ്റലിയിലെ ക്രിമോണ. December 13 കോഫി അന്നാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ 7-ാമത്തെ സെക്രട്ടറി ജനറലായിരുന്നു കോഫി അന്നാൻ. 1997 January 1 മുതൽ 2006 December 31 വരെയായിരുന്നു അന്നാൻ സെക്രട്ടറി ജനറൽ പദവി വഹിച്ചിരുന്നത്. ഖാന സ്വദേശിയായ ഇദ്ദേഹത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളെ സഹായിക്കാൻ ഗ്ലോബൽ എയ്ഡ്സ് ആൻഡ് ഹെൽത്ത് ഫണ്ടിന് രൂപം കൊടുത്തതിനാൽ ഐക്യരാഷ്ട്രസഭയോടൊപ്പം 2001 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. December 13 രാജ്യത്തെ ഞെട്ടിച്ച ഇന്ത്യൻ പാർലമെൻ്റ് ആക്രമണം നടന്നിട്ട് ഇന്ന് 19 വർഷം. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 6 ഡൽഹി പോലീസ് സേനാംഗങ്ങൾ, 2 പാർലമെൻറ്റ് സർവീസ് ഉദ്യോഗസ്ഥർ, 1 ഗവർണർ അടക്കം ആകെ 14 പേരുടെ മരണത്തിന് കാരണമായി. ഈ ആക്രമണം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഒരു തീരാക്കളങ്കമായി. 2001 December 13 രാജ്യസഭയിലെയും ലോക്സഭയിലെയും നടപടിക്രമങ്ങൾ നിർത്തിവച്ച വേളയിൽ സായുധരായ 5 തീവ്രവാദികൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സ്റ്റിക്കർ പതിച്ച കാറിൽ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് കയറി. ആക്രമിച്ചു കയറിയ തീവ്രവാദികൾ വെടിയുതിർത്തെങ്കിലും ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാഭടന്മാരും പാർലമെൻറ്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അവരെ ചെറുക്കുകയായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ആക്രമണം സാരമായ വിള്ളൽ വീഴ്ത്തി. ഒരു വേള ഇന്ത്യ പാക് യുദ്ധം വരെ ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് ഇത് വഴിവെച്ചു. ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ അഫ്സൽ ഗുരുവിനെ ഡൽഹി പോലീസ് ജമ്മു കാശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. 2013 February 9 അഫ്സൽ ഗുരുവിനെ തീഹാർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി. December 13 സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഇറാഖി പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ തിക്രിത്തിലുള്ള ഒളിസങ്കേതത്തിൽ നിന്ന് പിടികൂടി. ഭരണകാലത്ത് ഷിയാ മേഖലയിൽ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടു എന്നതായിരുന്നു സദ്ദാമിനെതിരായ കുറ്റം. 148 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ ജി സോമനാഥൻ അന്തരിച്ചു. വിവിധ ശ്രീനാരായണ കോളേജുകളിൽ അധ്യാപകനായിരുന്നു. ജനയുഗം, മാതൃഭൂമി എന്നീ വാരികകളിൽ സ്ഥിരമായി കാർട്ടൂൺ വരച്ചിരുന്നു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചിത്രീകരണത്തിനുള്ള പുരസ്കാരം 1999 ലഭിച്ചു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കുക.